നമസ്കാരം. ചിരഞ്ജീവി സർജിയുടെയും മേഘന രാജിന്റെയും മകനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞതിഥിക്കായി വിശേഷമായ തൊട്ടിലൊരുക്കിയതിനെ കുറിച്ചും ആ ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാമായിരുന്നു കഴിഞ്ഞ ദിവസം വൈറലായി മാറിയത്. ചിരുവിന്റെ വിയോഗശേഷം മേഘന മാധ്യമങ്ങളോട് സംസാരിച്ചതും കഴിഞ്ഞ ദിവസമായിരുന്നു. പ്രിയതമന്റെ അപ്രതീക്ഷിത വിയോഗത്തെ അതിജീവിച്ചതിനെ കുറിച്ചും മകനെ കുറിച്ചും ഒക്കെ പറഞ്ഞാണ് താരം എത്തിയത്. വിയോഗശേഷവും എല്ലാ കാര്യങ്ങളിലും മേഘന ചിരുവിനെ കൂടെ കൂട്ടിയിരുന്നു. പ്രസവത്തിന് മുൻപുള്ള ചടങ്ങുകളിലെല്ലാം ചിരിച്ച മുഖത്തോടെയുള്ള ചിരുവിന്റെ കട്ടൗട്ടുകൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് പോയപ്പോഴും ചിരുവിന്റെ ഫോട്ടോ താരം കൊണ്ടുപോയിരുന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതം മകന് വേണ്ടിയാണെന്നും അഭിനയ ലോകത്തേക്ക് തൻ വൈകാതെ തിരിച്ചു വരുമെന്നും മേഘന വ്യക്തമാക്കി. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു താരം മകനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായതും വിശേഷവുമായ ജോലിയാണ് അമ്മയുടേതെന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണെന്ന് മേഘന രാജ് പറയുന്നു. അമ്മയായി കഴിഞ്ഞാലേ അതേക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. അനുഭവത്തിൽ നിന്നും താനും അത് മനസ്സിലാക്കി തുടങ്ങിയെന്നും മേഘന രാജ് പറയുന്നു. എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അമ്മയ്ക്ക് സല്യൂട്ട്. ഗർഭാവസ്ഥയിൽ എല്ലാ കാര്യത്തിനും അമ്മ കൂടെയുണ്ടായിരുന്നു. എപ്പോഴും എന്റെ ശക്തിയായി അമ്മ ഇപ്പോഴുമുണ്ട്. ഫീനിക്സ് പക്ഷിയെ പോലെയാണ് താണെന്ന് മുൻപ് ചിരു തന്നോട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് താൻ മകനിലും കാണുന്നത്. ചിരുവിന്റെ ഫോട്ടോ കോപ്പിയാണ് മകനെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് മേഘന പറയുന്നു. ഞാനും ഇത് സമ്മതിക്കുന്നുണ്ട്. ചിരുവിനെ പോലെ തന്നെ മകനുമാവുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. ചിരുവിലെ മികച്ച ഗുണങ്ങളെല്ലാം അവന് ലഭിക്കട്ടെ. എന്റെ ശക്തിയാണ് മകൻ. അവനാണ് ഇനിയുള്ള പ്രതീക്ഷ. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതല്ല. നല്ല രക്ഷിതാവാൻ അവൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും റോൾ എനിക്കുണ്ട്. അച്ഛൻ്റെ റോൾ എത്രത്തോളം നന്നായി ചെയ്യാനാകുമെന്ന് അറിയില്ല. അമ്മ എന്ന നിലയിൽ മികച്ചതായിരിക്കും താനെന്നും മേഘന രാജ് പറയുന്നു. മകന് പേരിട്ടിട്ടില്ല. ചിന്തുവെന്നാണ് മുത്തച്ഛൻ അവനെ വിളിക്കുന്നത്. ഞാൻ അവനെ പല പേരുകളാണ് വിളിക്കാറുള്ളത്. അവനെ കാണുമ്പോൾ ബേബിമ എന്നാണ് വിളിക്കാൻ തോന്നുന്നത്. കുടുംബത്തിലുള്ളവരും അവനെ ചിന്തുവെന്നാണ് വിളിക്കുന്നത്. വൈകാതെ തന്നെ പേരിടൽ ചടങ്ങ് വിപുലമായി നടത്തുമെന്നും മേഘന രാജ് വ്യക്തമാക്കി. ആരാധകരും കുറെ പേരുകൾ നിർദ്ദേശിച്ചിരുന്നുവെന്നും താരം പറയുന്നു. ചിരുവിന്റെ പാട്ടുകളാണ് ഞാൻ അവനെ ഉറക്കാനായി പാടുന്നതെന്നും മേഘന പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.